കടവല്ലൂർ പഞ്ചായത്തിലെ തിപ്പിലശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയെയും അഴിമതികളെയും കുറിച്ച് നാട്ടുകാർ ആരോഗ്യമന്ത്രിക്ക് നൽകിയ പരാതിയിന്മേൽ ജില്ലാ ആരോഗ്യവകുപ്പ് അന്വേഷണം തുടങ്ങി. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘമാണ് ഇന്ന് തിപ്പിലശ്ശേരിയിലെ ആരോഗ്യ കേന്ദ്രത്തിലെത്തി പരിശോധിച്ചത്. രാവിലെ തുടങ്ങിയ പരിശോധന ഒരു മണിയോടെയാണ് അവസാനിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രനും സന്നിഹിതനായിരുന്നു. ആരോഗ്യ കേന്ദ്രത്തിലെ പ്രവർത്തനങ്ങൾക്ക് ഒരു വർഷം മുമ്പെത്തിച്ച കമ്പ്യൂട്ടറും അനുബന്ധ സാമഗ്രികളും ഇതുവരെ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങിയിട്ടില്ല. സമീപ പ്രദേശങ്ങളിൽ പ്രാവർത്തികമായ ഇ ഹെൽത്ത് സംവിധാനവും കടവല്ലൂരിൽ പ്രവർത്തിക്കുന്നില്ല. 3 മാസത്തിൽ ഒരിക്കൽ നടത്തേണ്ട ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി മീറ്റിംഗ് മാസങ്ങളായി നടത്തിയിട്ടില്ല തുടങ്ങിയവയാണ് നാട്ടുകാർ സമർപ്പിച്ച പരാതിയിൽ ഉണ്ടായിരുന്നത്. അനാവശ്യ പദ്ധതികൾ ഉണ്ടാക്കി ചില ഉദ്യോഗസ്ഥർ പണം തിരിമറി നടത്തുന്നു എന്നും പരാതിയിൽ പറയുന്നുണ്ട്. കേന്ദ്രത്തിൽ സൂക്ഷിച്ച ആസ്തി രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയ വിവരങ്ങൾ പിശകാണെന്നും വിവരാവകാശ അപേക്ഷ സമർപ്പിച്ചിട്ടും കൃത്യമായ രേഖകൾ നൽകിയിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. അന്വേഷണ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഇ ഹെൽത്ത് സംവിധാനം പ്രവർത്തിക്കാത്തത് 3-ഫേസ് കണക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണെന്ന് അന്വേഷണത്തിനെത്തിയ ഉദ്യോഗസ്ഥർ പറഞ്ഞു. സിംഗിൾ ഫേസ് കണക്ഷൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇ ഹെൽത്തിന്റെ അടിസ്ഥാന സേവനങ്ങൾ ഈ ആഴ്ച തന്നെ ലഭ്യമാക്കുമെന്നും അവർ അറിയിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയായതിനാൽ ജില്ലാ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് 3-ഫേസ് കണക്ഷൻ ലഭിക്കാൻ താമസിക്കുന്നതിന് കാരണമെന്ന് പറയുന്നു. പെരുമ്പിലാവ് KSEB 2 തവണ ഇതിനുവേണ്ടി എസ്റ്റിമേറ്റ് സമർപ്പിച്ചിരുന്നു.